നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ കരുപ്പടന്നയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ ബസ്സിടിച്ച രണ്ടു പേർ മരിച്ചു. എസ്എൻപുരം ആമണ്ടൂരിൽ വീടിന് കല്ലെറിഞ്ഞ കേസിലെ പ്രതിയെ മധുരകം പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക പഞ്ചായത്തിൽ വിവരങ്ങൾ അറിയുവാനും അറിയിക്കുവാനും ഇനി SMS സംവിധാനം. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ കരുപ്പടന്നയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ ബസ്സിടിച്ച രണ്ടു പേർ മരിച്ചു. തൃശൂർ കാൽവരി റോഡ് സ്വദേശി പുത്തൂർ വീട്ടിൽ കുട്ടന്റെ മകൻ 49 വയസ്സുള്ള രാമകൃഷ്ണൻ, നെല്ലങ്കര സ്വദേശി 33 വയസ്സുള്ള രതീഷ് എന്നിവരാണ് മരിച്ചത്. പെട്ടി ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ രാമകൃഷ്ണൻ തൽക്ഷണം മരിക്കുകയായിരുന്നു. കരുപ്പടന്ന സെന്ററിന് സമീപം ശനിയാഴ്ച രാവിലെ 10:30 അപകടം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്നു ഇരു വാഹനങ്ങളും. പെട്ടി ഓട്ടോറിക്ഷയെ KK മേനോൻ എന്ന ബസ് മറികടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ സമീപത്തെ പോസ്റ്റിലും മതിലിലും ഇടിച്ചു. പെട്ടി ഓട്ടോയിൽ കുടുങ്ങിയ രതീഷിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എസ്എൻപുരം ആമണ്ടൂരിൽ വീടിന് കല്ലെറിഞ്ഞ കേസിലെ പ്രതിയെ മധുരകം പോലീസ് അറസ്റ്റ് ചെയ്തു. ആമണ്ടൂർ സ്വദേശി കക്കറ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് മധുരകം അഡീഷണൽ SI മണിലാലും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 1:30 അറക്കെ വീട്ടിൽ ജിഷ്ണുവിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ല് തകർന്നിട്ടുണ്ട്. ശബ്ദം കേട്ട വീട്ടുകാർ എണീറ്റ് നോക്കിയപ്പോഴാണ് പ്രതി ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. ഉടൻ തന്നെ മധുരകം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി പ്രതിയെ സ്ഥലത്തു നിന്നും പിടികൂടുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന്റെ പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിവരങ്ങൾ അറിയുവാനും അറിയിക്കുവാനും ഇനി SMS സംവിധാനം. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഇനി മുതൽ പരാതികൾ പറയുവാൻ SMS അയക്കാം. പരാതി പരിഹരിച്ചതും ഗ്രാമസഭാ അറിയിപ്പുകൾ മുതൽ സർക്കാർ അറിയിപ്പുകൾ വരെ വോയിസ് മെസ്സേജിലൂടെ അറിയിക്കുകയും ചെയ്യുന്ന നാട്ടികയുടെ സന്ദേശ വിപ്ലവം എന്ന പേര് നൽകിയിട്ടുള്ള പദ്ധതി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു ഉദ്ഘാടനം ചെയ്തു. വളരെ കഷ്ടമാണ് നിങ്ങളുടെ ഈ പഞ്ചായത്ത് ഭരണവും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഊർജ്ജസ്വലത കാണുമ്പോൾ, വളരെ ചെറുപ്പം മുതൽ ഒരു കോർപ്പറേഷൻ വാർഡിൽ തിരിച്ചു വളർന്ന എന്നെ പോലുള്ള ഒരാൾക്ക് വളരെയധികം സന്തോഷവും പിന്നെ ഞങ്ങളെ ഓർത്ത് ദുഃഖമാണുള്ളത്. കാരണം ഇപ്പോൾ നാട്ടിൻപുറം നന്മകളെ സമൃദ്ധം എന്നൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും സത്യമാണെന്ന് തെളിയിക്കുന്നത് ഇതുപോലുള്ള ചെറിയ കൂട്ടായ്മകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് ലാമിയ സെയിൽസ് പോലുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള സമ്പത്ത് കയ്യിലുള്ള ആളുകളിൽ നിന്നൊക്കെ സഹായം ഇതുപോലെ ചോദിച്ചു വാങ്ങി നിങ്ങളെ സേവിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് ഇത് ആവശ്യം വരുന്നില്ല. ആവശ്യം വേണ്ടത് മനസ്സ് മാത്രമാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, CM നൌഷാദ്, CP സ്വാലിഹ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശ്രീദേവി ഷൺമുഖൻ, VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, KV സുകുമാരൻ, KP സുഗദാസ്, സുമതി അരവിന്ദാക്ഷൻ, സത്യഭാമ ജയപാലൻ, അനിത ജ്യോതി, തങ്കമണി ത്രിവിക്രമൻ, ശ്രീദേവി മാധവൻ തുടങ്ങിയവരും സംസാരിച്ചു. ഈ പദ്ധതിയുടെ പ്രായോജകരായ ലാമിയ സിൽക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മൻസൂർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. 1 to 1 മീഡിയ ഗ്രൂപ്പ് തൃശൂരിന്റെ MD VV ഷൈജുവാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഈ സേവനം ലഭിക്കേണ്ടവർ 7356818911 എന്ന നമ്പറിലേക്ക് പേര്, വാർഡ് നമ്പർ, വോയിസ് മെസ്സേജ് ലഭിക്കേണ്ട നമ്പർ സഹിതം SMS അയക്കേണ്ടതാണ്. പരാതി SMS ചെയ്യുവാനും മേൽപ്പറഞ്ഞ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. SNDP യോഗം പെരിദിനം ഈസ്റ്റ് ശാഖയിൽ ചതയ പൂജയും സമൂഹ പ്രാർത്ഥനയും നടത്തി. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ മാസ്റ്റർ, സെക്രട്ടറി PD ശങ്കരനാരായണൻ, വനിതാ സംഘം പ്രസിഡന്റ് ഷാജിക രാമനാഥൻ, സുനിത മോഹനൻ എന്നിവരും നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദ സദ്യയും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മധുരകം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സ്നേഹ സംഗമം നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന ഈദ് സംഗമം TB ലത്തീഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം തന്റെ ജീവിതത്തെ മുഴുവനും ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു.
നമ്മുടെ ജീവിതം ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം, അത് ആർക്കും പറയാം, ദൈവത്തിനു വേണ്ടിയാകണം. ദൈവത്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ പൊരുളും അതിന്റെ ആത്മാവും അങ്ങനെയാണ്, നന്മയ്ക്ക് വേണ്ടി. അപ്പോ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ അവൻ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കലാണ്. അവിടെയാണ് മനുഷ്യത്വം ഉണ്ടായിത്തീരുകയും അവിടെയാണ് മാനവികത ഉണ്ടായിത്തീരുകയും അവിടെയാണ് പരസ്പരം സ്നേഹവും സാഹോദര്യവും ഉണ്ടായിത്തീരുകയും. ഏരിയ കൺവീനർ സജിറ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ഷക്കീല ടീച്ചർ, ഷീബ മുഹമ്മദ്, ലാലി ടീച്ചർ, പി എം ഉസ്മാൻ, തങ്കമണി വിജയൻ, സുഹറ ഹമീദ് എന്നിവരും സംസാരിച്ചു. ഇടവേള.